പറഞ്ഞല്ലോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വലിയ ഭാഗ്യമാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീനിൽ ഏറ്റവും നന്നായിട്ട് ഒരു ഗ്രേറ്റ് ഡാൻസറാണ് നമ്മുടെ അടുത്തിരിക്കുന്നത് തമന്നാച്ചി കാരണം അതുമാത്രമല്ല നമ്മൾ ഒരുപാട് സിനിമകൾ നമ്മൾ പല ഭാഷകളിലും നമ്മൾ കണ്ടതാണ് ആ സിനിമകളിലൊക്കെ ഹീറോയിനായിട്ട് നമ്മൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇവരുടെ കൂടെ കാരണം സ്ക്രീൻ സ്പേസ് നമ്മൾ സ്ക്രീനിൽ പക്ഷേ ഒരിക്കലും അത് യാഥാർത്ഥ്യമാവുമെന്നൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷേ യാദർശികമായിട്ട് അങ്ങനെ ഒരു കഥ വന്നപ്പോൾ കഥ പറഞ്ഞുകൊണ്ട് അരുണും ഉദയനും കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന് നമ്മൾ ഒരാളെ ഇത് പറയുമ്പോൾ നമ്മളറിയാതെ സ്കെച്ച് വീഴുക എന്ന് പറയില്ല അങ്ങനെ സ്കെച്ച് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് തമനാജിയുടെ മുഖമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ കഥാപാത്രം അവരാണ് അവരല്ലാതെ നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ കാണുന്നില്ല കാരണം അവർ ഒക്കെയാണെങ്കിൽ മാത്രമേ ഇനി ഈ സിനിമയുടെ കാര്യങ്ങൾ മുന്നോട്ട് വിട്ട് കാര്യമുള്ളൂ ആദ്യം അവരെ കൊടുക്കുക അതിൻ്റെ പുറകെ പോകുക എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അരുണിനെ വിട്ടത് പക്ഷേ ഡ്രീം കംസ് ട്രൂ എന്ന് പറയുന്ന പോലെ ആ സ്ക്രീനിൽ ഞാൻ കണ്ട നായിക ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഇവിടെ പ്രൊമോഷൻ വരെ വന്നിരിക്കുന്നു ആ സിനിമ ഈ നവംബർ പത്തിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ ഈ സിനിമയെ ഒരിക്കലും അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എല്ലാവരോടും നിങ്ങൾ സിനിമ പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല വന്നിരിക്കേണ്ടത് നിങ്ങൾ എൻജോയ് ചെയ്യുക അത് ആ ഒരു കൂടിയേ നിങ്ങൾ വന്നിരിക്കാൻ പാടുള്ളൂ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു എഫേർട്ടിനെ അതൊരു റിക്വസ്റ്റാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം